വിശുദ്ധ ജോൺ മരിയ വിയാനി വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രകാരം പറയുന്നു, ഇന്ന് ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന എല്ലാ നന്മപ്രവൃത്തികളും ഒരുമിച്ച് ചേർത്താലും അതിനേക്കാൾ ഫലദായവും ശക്തവുമാണ് നമ്മൾ ഇപ്പോൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയും ശക്തിയും എന്നുള്ളത്. നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി അനേകർ അർപ്പിക്കപ്പെടുന്ന ബലികളേക്കാൾ എത്രയോ ഫലദായകമാണ് ഇപ്പോൾ നമ്മൾ ആത്മന പങ്കെടുക്കുന്ന ഈ ബലിയുടെ ശക്തി. വിവാഹൊരുക്ക സെമിനാറിൻ്റെ സമാപന ദിവസത്തിലെ വിശുദ്ധ ബലിയിലെ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവാഹൊരുക്ക സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഈ പ്രഭാതത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്, പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ് മെത്രാൻപെട്ട് വന്നത്. നമ്മുടെ രൂപതയിൽ അഭിയന്ദ്രമാർ ലോറൻസ് മുക്കുഴി പിതാവിനോട് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുക, അഭിയന്ദ്ര പിതാവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക എന്ന് നമ്മളെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ്. നമ്മുടെ രൂപതയുടേതായ പിതാവിനോട് ചേർന്ന് നമ്മൾ ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ ആശീർവാദവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അഭിഷേകമാണ്, അതൊരു അനുഗ്രഹമാണെന്നുള്ളത്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ, ആത്മീയ യാത്രയിൽ ഇതെന്നും നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അഭിയന്ദ്ര പിതാവിനോട് ചേർന്ന് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കാൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അഭിയന്ദ്ര പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, അതുപോലെ ഈ ദേവാലയത്തിലായിരിക്കും നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കും. കൽപ്പന പോൽ തിരുനാമത്തിൽ ഒരുമയുടെ ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമായിരുന്നേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മാനാഹമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്നായകളാവേ, അങ്ങയുടെ നാമം പുരുഷമാകണമേ, അങ്ങയുടെ രാജസ്മരണമേ, അങ്ങയുടെ തിരുമനസ് സുഗതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃതാൽ സർവ്വം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന മാരാഹമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതിനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായും നീക്കം കത്താവിന്നവദാനങ്ങൾ വാഴ്ത്തുക പുതിയൊരു ഗാനത്തിൽ അത്ഭുതകരമാമവിടുത്തേ കൃത്യാവലികൾ വർണ്ണിപ്പാൻ ഭൂതലമകിരം സാമോദം നാദരുഗീതികൾ പാടട്ടെ പ്രീതിയൊഴാത്തു വിളിച്ചിടാൻ ഇമ്പമൊടിന്നു മുഴക്കീട കൊമ്പും കുഴലും കിന്നരവും വാദ്യവിശേഷ പരമ്പരയാൽ വാർത്തുക രാജമഹോന്നതനെ സ്വരമുച്ചത്തിലുയർത്തട്ടെ കരഘോഷത്താലരുവികളും ഒരുമിച്ചാത്തു വിളിക്കട്ടെ ഗിരിശിഖരങ്ങൾ തിരുമുമ്പിൽ ും ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതയും
ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥായി നയിക്കും. ആമേൻ. ശബ്ദമയർത്തി പാടിടുവിൻ, സർവരുമന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ. ബൃന്ദവനങ്ങൾ കേരളമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനവർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. എന്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 15:1 മുതലുള്ള തിരുവചനങ്ങൾ പിതാവെ ആശീർവദിക്കുന്നു. തന്റെ പ്രബോധനത്താൽ നമ്മെ ധ്യാനികളാക്കുന്ന സകലത്തിന്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയാസറാണ് എന്റെ വീടിന്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല, എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എന്റെ അവകാശി. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ തന്നെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ നിന്നെ കൽദായക്കാരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവെ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു, അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുതന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ, കേന്യർ, കെനീസിയർ, കദ്മോനിയർ, ഹിത്യർ, ഫെരീസിയർ, റഫായും, അമോരിയർ, കാനാന്യർ, ഗിർഗാഷ്യർ, ജബൂസിയർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി.
ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുരഹസ്യത്തിൻ തൃമ്പലമാകും അനുസ്മരണം കൊണ്ടാടാമിൻ ഈ വേദികയിൽ എന്റെ സഹോദരനെയും പൗലോസ് ലീഹായ എഫേസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 3:1-13 വരെയുള്ള തിരുവചനങ്ങൾ പിതാവേ ആശീർവദിക്കണമേ. മിശിഹാ തന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ ആധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തന്റെ കൃപാതിരേഖത്താൽ നിന്നെ നിർമ്മല തർപ്പണമാക്കുകയും ചെയ്യട്ടെ. ജനതകളായ നിങ്ങളെ പ്രതിയും ഈശോമിശിഹായുടെ തടവുകാരനായിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവകൃപയുടെ കാര്യസ്ഥത നൽകപ്പെടുവാനാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കി എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് ഈ രഹസ്യം എനിക്ക് വ്യക്തമാക്കപ്പെട്ടത്. അപ്രകാരം നിങ്ങൾ വായിക്കുമ്പോൾ മിശിഹായുടെ രഹസ്യത്തിലുള്ള എന്റെ ഉൾക്കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവന്റെ വിശുദ്ധ സ്നേഹന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവാൻ വെളിപ്പെടുത്തപ്പെട്ട പോലെയും മറ്റു തലമുറകളിലെ മനുഷ്യ മക്കൾക്ക് ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതായത് സുവിശേഷം വഴി ജനതകൾ ഈശോമിശിഹായിൽ കൂട്ടവകാശികളും ഒരേ ശരീരവും വാഗ്ദാനത്തിൽ ഭാഗവാക്കുകളുമാകുന്നു. അവന്റെ ശക്തിയുടെ പ്രവർത്തനത്താൽ എനിക്ക് നൽകപ്പെട്ട ദൈവത്തിന്റെ കൃപാദാനത്താൽ ഞാൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി. എല്ലാ വിശുദ്ധരെയും കാണാൻ തീർത്തും നിസ്സാരനായ എനിക്ക് മിശിഹായുടെ അളവില്ലാത്ത സമ്പത്തിനെ കുറിച്ച് ജനതകളോട് പ്രസംഗിക്കാൻ, അതായത് സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ യുഗങ്ങളോളം ഗുപ്തമായിരിക്കുന്ന രഹസ്യത്തിന്റെ കാര്യസ്ഥത എന്തെന്ന് എല്ലാവർക്കും വ്യക്തമാക്കാൻ ഈ കൃപ നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം ഇപ്പോൾ അറിയപ്പെടുന്നതിന് വേണ്ടിയാണിത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായിൽ അവിടുന്ന് നിറവേറ്റിയ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമായാണിത്. അവനിൽ നമുക്ക് ധൈര്യവും അവനുള്ള വിശ്വാസം വഴിയും ദൈവത്തെ സമീപിക്കാമെന്ന പ്രത്യാശയുമുണ്ട്.
അതിനാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ സഹനങ്ങളിൽ നിങ്ങൾ അധീരരാകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവ നിങ്ങളുടെ മഹത്വമാണ്. തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്തയിൽ മത്തായി സമാധാനം ഞങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:57-66 വരെ തിരുവചനങ്ങൾ. യേശുശായ്ക്ക് പ്രസവിക്കാനുള്ള സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് വിളിക്കാൻ അവർ ഒരുങ്ങി. എന്നാൽ അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആരും ഈ പേരിൽ വിളിക്കപ്പെടുന്നില്ലല്ലോ. അവൻ എങ്ങനെ വിളിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായും നാവും തുറക്കപ്പെട്ടു. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അവരുടെ അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം യൂദയായിലെ മലനാട്ടിലാകെ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്നാൽ കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. അൻപത്തിയഞ്ചാമത് വിവാഹ ഒരുക്ക സെമിനാറിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ബ്രദറെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപതയിലെ 55-ാമത് വിവാഹ ഒരുക്ക സെമിനാർ നടക്കുകയാണ്. ഇന്നലെ പ്രഭാതത്തിൽ ദീപം തെളിഞ്ഞ സെമിനാറ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി സമാപിക്കുന്നതാണ്. ഏറെ സന്തോഷമുണ്ട് ഇപ്രകാരമുള്ള ഒരു സെമിനാറ് നമ്മുടെ രൂപതയിൽ നടത്തപ്പെടുന്നത്. അത് ഓൺലൈനിലൂടെയാണ് ഇപ്രാവശ്യം നടത്തപ്പെടുക. അതിനുള്ള സാഹചര്യവും കാരണവുമൊക്കെ എല്ലാവർക്കും സുനിശ്ചിതമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഒത്തിരിയേറെ പരിമിതികളും അസൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഓൺലൈനിലാണെങ്കിലും നമുക്ക് സെമിനാർ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയും അതിന് ദൈവത്തിന് നന്ദി പറയുകയും ഈ സെമിനാർ നടത്തുവാൻ വേണ്ടി മുൻകൈയെടുക്കുന്ന നമ്മുടെ രൂപത കുടുംബ പ്രേക്ഷിതത്വ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് പുതിയർ അച്ഛനെയും അച്ഛൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പങ്കെടുക്കുന്ന 48 യുവതി യുവാക്കന്മാരുണ്ട്. അവരെയും ഞാൻ അഭിനന്ദിക്കുകയും അവർക്കൊക്കെ വേണ്ടി പരിശുദ്ധാത്മ കൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ അപ്രമാദിത്വമുള്ള ഒരു സത്യമുണ്ട്. അതായത്, സഭയുടെ ശക്തി മുഴുവനും വരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എന്ന്. വത്തിക്കാൻ സിനോഡസിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഭയുടെ ശക്തി എന്ന് പറഞ്ഞാൽ
സഭാംഗങ്ങളായ നമ്മുടെ എല്ലാവരുടെയും ശക്തി വരുന്നത് മുഴുവനും വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എന്ന് ആ കുർബാന നമ്മളിപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിഗൂഢമായ ശക്തി, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വിവാഹ ഒരുക്ക സെമിനാർ നടക്കുന്ന ഈ വേളയിൽ വിവാഹം എന്ന കൂതാശയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിവാഹ ഒരുക്ക സെമിനാറിൻ്റെ പ്രഥമമായ ഒരു ലക്ഷ്യം, വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ, അതായത് വിവാഹത്തെക്കുറിച്ച് ശരിയായ ഉൾക്കാഴ്ച വിവാഹാന്തസ്സിൽ പ്രവേശിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കുണ്ടായിരിക്കണം, സഭാ മക്കളും അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. വിവാഹത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചൊക്കെ ലോകത്തിലും വിവിധ കോണുകളിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠനങ്ങളും അറിവുകളും തിയറിയും ഒക്കെ ഉണ്ട്. എന്നാൽ തിരുസഭയ്ക്കും വിശുദ്ധ ഗ്രന്ഥത്തിനും ദൈവത്തിനുമൊക്കെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ വളരെ മനോജ്ഞമായ കാഴ്ചപ്പാടാണുള്ളത്. അങ്ങനെ നമ്മുടെ വിവാഹമെന്ന കൂതാശയെക്കുറിച്ചുള്ള, വിവാഹത്തെക്കുറിച്ചുള്ള അറിവ് വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവജ്ഞാനത്തിലും സഭയുടെ പഠനങ്ങളും തളച്ചിടണം എന്ന് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരിയായിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിവാഹമെന്നത് ആദ്യമേ പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു കൂതാശയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഉടമ്പടിയാണ്. വിവാഹമെന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്, അതൊരു എഗ്രിമെൻ്റ് അല്ല. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കരാറ്. കരാറ് നടക്കുന്നത് വസ്തുക്കൾ തമ്മിലാണ്. ഭൂമി വാങ്ങാൻ വേണ്ടി ഇത്ര രൂപ കരാർ എഗ്രിമെൻ്റ് എഴുതുന്നു, അല്ലെങ്കിൽ വേറൊരു വസ്തു വാങ്ങാൻ വേണ്ടി ഇത്രയും രൂപ കരാർ കൊടുക്കുന്നു, അത് കരാർ എഗ്രിമെൻ്റാണ്. എന്നാൽ ഉടമ്പടി എന്ന് പറയുന്നത് നടക്കുന്നത് വ്യക്തികൾ തമ്മിലാണ്. കരാറ് എന്ന് പറയുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഉടനെ കരാറ് കുടിഞ്ഞു. എന്നാൽ ഉടമ്പടിയിൽ അങ്ങനെയല്ല. ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ഒരു കക്ഷി ഉടമ്പടി നിയമം ലംഘിച്ചാൽ പോലും മറ്റേ കക്ഷി ലംഘിക്കാൻ പാടുള്ളതല്ല. ജീവിതകാലം മുഴുവനും നിൽക്കുന്നതാണ് ഉടമ്പടി. അങ്ങനെ കർത്താവ് ദൈവവുമായിട്ട് ചെയ്തിട്ട് ഉടമ്പടിയുണ്ട്. മനുഷ്യർ തമ്മിൽ തമ്മിൽ ചെയ്യുന്ന വലിയ ഉടമ്പടിയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ ചെയ്തിട്ടുള്ള ഉടമ്പടിയുടെ ഫലമാണ് തിരുസഭ എന്ന് പറയുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിലെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായമാണത്. അവിടെ മനോഹരമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അബ്രാഹവും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയെ കുറിച്ചാണ് പരാമർശം. ദൈവം അബ്രാഹത്തിന് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ വാഗ്ദാനം ചെയ്യുന്നു. അബ്രാഹത്തിന് അതൊക്കെ മനസ്സിലാകുന്നില്ല. അബ്രാഹം ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും ഒരു മുട്ടാടിനെയും ഒരു പെണ്ണാടിനെയും 2 ചങ്ങാലികളെയും കൊണ്ടുവരിക. അതിനുശേഷം കൊണ്ടുവന്നു, പശുക്കിടാവിനെ 2 ആയി പിളരുക, പെണ്ണാടിനെയും മുട്ടാടിനെ 2 ആയി പിളരുക, അത് നേർക്ക് നേർ അത് വെക്കുക എന്ന് പറഞ്ഞു. സായാഹ്നമായി അബ്രാഹം വലിയ ഗാഢ നിദ്രയിലായി. അപ്പോഴ് ദൈവത്തിന് വെളിപാട് ഉണ്ടാവുകയാണ്. അബ്രാഹത്തിന് നിന്റെ സന്തതികൾ എണ്ണമറ്റതാണെങ്കിൽ ആണ്, പക്ഷെ അവര് സ്വന്തമല്ലാത്ത നാട്ടിൽ എന്ന് പറഞ്ഞ് ഈജിപ്തിൽ അവർ കഴിയേണ്ടി വരും, അവരവിടെ പീഡിപ്പിക്കപ്പെടും, എന്നാൽ 400 വർഷങ്ങൾക്ക് ശേഷം അവർ ധാരാളം സ്വത്തുമായി മടങ്ങി വരുമെന്ന്. അതിനുശേഷം ഇങ്ങനെ അബ്രാഹം ഗാഠനിദ്രയിൽ ആഴുന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ച് വലിയ ഇരുട്ട് ആയപ്പോൾ പുകയുന്ന അഗ്നികുണ്ഡം കാണുവാനിടയായി. അതിനുശേഷം ദീപം തെളിയുന്ന തീനാളം, ഈ 2 പിന്നെ മാംസത്തിനിടയിൽ പശുക്കിടാവിൻ്റെ അതിനിടയിലൂടെ ഇങ്ങനെ ഇരുട്ടിലൂടെ ഇങ്ങനെ അതിനടുക്കൂടെ പിളർന്ന മാംസത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴ് വീണ്ടും നൽകുകയാണ്, ഈ പ്രദേശം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി നൽകുകയാണ് എന്ന് ദൈവത്തിൻ്റെ ഉടമ്പടി അബ്രാഹത്തിന് ലഭിക്കുന്ന അങ്ങനെയാണ്. ഇത് വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയാണ് പറയേണ്ടത്. വിഭജിക്കപ്പെടുന്ന കർത്താവിശമിശിഹായിടത്ത് ശരീരത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണത്തെ കുറിച്ച് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതേസമയമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം ആശീർവദിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ഇടയിലാണ്.
വിശുദ്ധ കുർബാനയുടെ ഇടയിൽ വിഭജിക്കപ്പെട്ട തിരുശരീരത്തിന്റെയും തിരക്തത്തിന്റെ ചിന്തപ്പെട്ട തിരക്തത്തിന്റെ മധ്യത്തിലാണ് വിശുദ്ധ കുർബാന ആദ്യ വിശുദ്ധ വിവാഹം എന്ന കൂതാശ ആശീർവദിക്കപ്പെടുന്നത്. അതിലൂടെ ഇങ്ങനെ തീനാളം ഇങ്ങനെ ദൈവത്തിന്റെ ജീവൻ കടന്നു വരികയാണ്. ദൈവത്തിന്റെ ജീവൻ കടന്നു വന്നിട്ട് അവിടെ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടമ്പടിയിൽ അവർ ഏർപ്പെടുകയാണ്. അവർ ദൈവത്തിന്റെ സ്വന്തമായി മാറുകയാണ്. വേറൊരിക്കലും നിങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. വിവാഹം എന്നത് കൂതാശയാകുമ്പോൾ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം എന്ന ഉടമ്പടിയിൽ പ്രവേശിക്കുമ്പോൾ കൂതാശയിലൂടെ അവർ റൂഷ്മ ചെയ്യപ്പെടുകയാണ്, കൂതാശ ചെയ്യപ്പെടുകയാണ്. ഭർത്താവ് കൂതാശയായി മാറുന്നു, ഭാര്യ കൂതാശയായി മാറുന്നു. കൂതാശി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അദൃശ്യമായ ദൈവവരപ്രസാദത്തെ മനുഷ്യർക്ക് അനുഭവിക്കാനും കാണാനും കേൾക്കുവാനും സ്പർശിക്കാനും അനുഭവിക്കാനും ഉതകുന്ന വിധത്തിൽ കർത്താവിശമിശ സ്ഥാപിച്ച അടയാളമാണ് കൂതാശി എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി കർത്താവിശമിശയുടെ രക്തമായി ശരീരമായി മാറുന്നു, പീഞ്ഞ രക്തമായി മാറുന്നു. ഈശോയുടെ സാന്നിധ്യത്തെ ശരീരത്തിന്റെ രക്തത്തിന്റെയും അടയാളമാണ്. നമുക്ക് ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തെ കേൾക്കുവാനും സാധിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ. എന്ന് പറഞ്ഞതുപോലെ വിവാഹം എന്ന കൂതാശയിലൂടെ ഭർത്താവും ഭാര്യയും പരസ്പരം കൂതാശകളായി മാറി ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് ജീവിതത്തിലും മുഴുവനും ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുത്തും ദൈവത്തിന്റെ ബലവും ആദർശവും താങ്ങും തടലും ഒക്കെ അനുഭവിക്കുവാനും, അതുപോലെ തന്നെ ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സൗന്ദര്യവും ദൈവത്തിന്റെ ആർദ്രതയും ദൈവത്തിന്റെ മൃദുത്വവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി കൂതാശയെ പറ്റിയുള്ള അടയാളമാണ് ഭാര്യ എന്ന് പറയുന്നത്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര കൂതാശകളായി ജീവിക്കുന്ന പരിശുദ്ധമായ ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത്. വേറെ വാക്കിൽ പറയുകയും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വിവാഹത്തിന് മഹത്വത്തിന്റെ കൂതാശ എന്നുള്ളൊരു പേര് കൂടിയുണ്ട്. എന്താണ് മഹത്വത്തിന്റെ കൂതാശയാകാൻ കാരണം? വിവാഹത്തിലൂടെ ദൈവം മനുഷ്യ പ്രകൃതിക്ക് ദൈവത്തിന്റെ കൃപ നിറച്ചിട്ട് അവരെ ഉയർത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു കാലത്ത് വിവാഹ ആദരിക്കുന്ന പണ്ടുകാലങ്ങളിലൊക്കെ വിവാഹ കൂതാശയുടെ പരികർമ്മം ചെയ്യുമ്പോൾ അതുവരന്മാരെ മുടി അണിയിക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു. മുടി അണിയിക്കൽ മഹത്വത്തിന്റെ അടയാളമാണ്, ലഭിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ ഒരു മുന്നാസ്വാദനവും അതുപോലെ മഹത്വീകരിക്കപ്പെടുകയാണ്. പുരുഷനെയും സ്ത്രീയെയും ദൈവം ആശീർവദിച്ച് കൃപകളും നിറച്ച് മഹത്വപ്പെടുത്തുന്ന കൂതാശയാണ് വിവാഹം എന്ന കൂതാശ. മനുഷ്യർക്ക് ദൈവം തന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കൊടുക്കുന്ന, അതിനെ ആശീർവദിച്ച് അത് വിശുദ്ധീകരിച്ച് നൽകപ്പെടുന്ന കൂതാശയാണ് വിവാഹം എന്ന് പറയുന്ന കൂതാശ. അങ്ങനെ മഹത്വീകരിക്കപ്പെടുന്ന ഒരു കൂതാശ സ്വീകരിക്കുന്ന ആളുകളാണ് ദമ്പതിമാർ, ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള കാര്യം ശരിയായി മനസ്സിൽ ആഴപ്പെടണമെന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കുടുംബജീവിതക്കാരുടെ ഭരണഘടന എന്ന് പറയുന്ന എഫേസ്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 23 മുതൽ 30 വരെയും അതുപോലെ തന്നെ 1 പത്രോസ് 3:3 മുതൽ 7 വരെ വാക്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി അവിടെ പറയുകയാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കപ്പിൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാര്യ ഭർത്താക്കന്മാരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എഫേസ്യർ 5:23 മുതൽ 30 വരെ. എന്താണ്? ഭാര്യമാരെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യമാരെ ഭർത്താക്കന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കണം. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കുകയും ചെയ്യണം. ഇത് ഒരു രഹസ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. പൗലോസിലെ പരിശുദ്ധാത്മാവിനെതിരെ പറയുകയാണ്. തിരുസഭയോടും ഈശോയോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. തിരുസഭയുടെ ശിരസാണ് ഈശോ. ഈ തിരുസഭ കളങ്കവോ ചുളിവോ ഇല്ലാതായിരിക്കാൻ വേണ്ടി സ്വന്തം രക്തം കൊണ്ട് ഈ തിരുസഭയെ നിർമ്മലമാക്കി വെടിപ്പാക്കി തനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുകയാണ്. തനിക്ക് സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ആളാണ് ഈശോ എന്ന് പറഞ്ഞതുപോലെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്ന വ്യക്തിയാണ് ഭർത്താവ്. ഭർത്താവിന് വേണ്ടി മുഴുവൻ ജീവനും ജീവൻ സമർപ്പിക്കുന്ന ആളാണ് ഭാര്യ. അങ്ങനെ പരസ്പരം സമർപ്പിച്ച് ജീവൻ അർപ്പിച്ചുകൊണ്ട് ഒരു ശരീരമായി തീരുന്ന ഒരു ജീവിത ബന്ധമാണ് വിവാഹമെന്ന കൂതാശയെന്ന് ഭാര്യാഭർത്ത ബന്ധമെന്നൊക്കെ ആഴത്തിൽ പതിയണം എന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം മിസ്റ്റർ പത്രോസിലേ പറഞ്ഞൊരു വാചകം ഇവിടെ ഞാൻ പറയുകയാണ്. പലപ്പോഴും ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിക്കണം, ബഹുമാനിക്കണമെന്നുള്ള ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ തിരുവചനം ഓർക്കുക, 1 പത്രോസ് 3:7 പറയുന്നുണ്ട്, ദൈവകൃപയ്ക്ക് തുല്യ അവകാശ നിലയ്ക്ക് ഭർത്താക്കന്മാര് ഭാര്യമാരെ ബഹുമാനിക്കണം. സ്ത്രീയ ദൈവകൃപയ്ക്ക് തുല്യ അവകാശ നിലയ്ക്ക് ഭാര്യമാരെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണമെന്ന്. ഇത് ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടതാണ്. ഭാര്യമാരെ ബഹുമാനിക്കണം. ഭർത്താക്കൾ പരസ്പരം ഇങ്ങനെ പരസ്പരം ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. പരസ്പരം ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. നമ്മള്
ഈ കർണാടകത്തിലെ സൗത്തുകാനായ ഉടുപ്പിലൊക്കെ ജീവിക്കുന്നത്. ഇവിടെ ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിലുള്ള ഒരു പാരമ്പര്യം, ഭാര്യമാര് ഒരിക്കലും ഭർത്താവിന്റെ പേര് പറയല്ല. ആരെങ്കിലും ഭർത്താവിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളോട് പറയാൻ പറയും, മക്കളോട് പറയും അപ്പന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ പറയും, ഭർത്താവിന്റെ പേര് പറയല്ല. കാരണം ഭർത്താവിന്റെ പേര് അത്രമാത്രം ഈ ഭാര്യയെ സംബന്ധിച്ച് അത്രമാത്രം വിശുദ്ധമായതുകൊണ്ടും ബഹുമാന അർഹമായതുകൊണ്ട് ആ പേര് പൊരിച്ചിരിക്കുകയില്ല. പഴയ നിമിത്തം നമുക്കറിയാം ഇസ്രായേൽക്കാര് ദൈവം യഹോവ എന്നുള്ള വാക്ക് പറയാനും ഭയപ്പെട്ടിരുന്ന് പറയില്ലായിരുന്നു. അതുകൊണ്ട് യഹോവ അവർ അദോനായി കർത്താവെന്നാണ് വിളിക്കുക. അപ്പോൾ ഭർത്താവിന്റെ പേര് പറയാൻ അത്രമാത്രം ഭയമായ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ആ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കും. അതുപോലെ പരസ്പരം ഭാര്യയും അങ്ങനെയാണ്. ഭാര്യയും ബഹുമാനിക്കണം. ഭാര്യയെ ഒരു ഉപഭോഗ വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഒരു അടിമയായിട്ടോ കണക്കാക്കുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അല്ലെങ്കിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഭാര്യമാർക്ക് ഒരു സ്ഥാനമില്ലാതെ ഭാര്യമാരെ അടിമകളായിട്ട് അല്ലെങ്കിൽ വസ്തുക്കളായിട്ട് കണക്കാക്കുന്ന ചില സമൂഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബൈബിളിന്റെ പശ്ചാത്തലത്തിലും തിരുസഭയുടെ പഠനം അനുസരിച്ചും സഭയുടെ പാരമ്പര്യം അനുസരിച്ചും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കേണ്ടതാണ്. അങ്ങനെ പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം വിവാഹം എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം. അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് മക്കളെ നൽകും. അവര് മാലാഖമാർക്ക് തുല്യരായിട്ടുള്ള മക്കളായിരിക്കും. അവര് ഭാര്യ ഭർത്താക്കൻ കുടുംബത്തിന് അനുഗ്രഹമാർന്ന പോലെ തന്നെ സഭയ്ക്കും നാടിനുമെല്ലാം മഹത്വമായി അവർ തിരികുകയും ചെയ്യും. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ 48 പേരോട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു ഉടമ്പടിയാണ്. മരണം വരെയുള്ള ഒരു വലിയ ഉടമ്പടിയാണ്. അത് ദൈവം തന്നെ സ്വന്തം രക്തം കൊണ്ട് മുദ്ര ചെയ്തിട്ടുള്ള ഒരു ഉടമ്പടിയാണെന്നും ആ ഉടമ്പടി സ്വീകരിക്കുന്നവർ ഭാര്യാഭർത്താക്കന്മാർ ഉദാസികളാണെന്നും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ജീവിക്കണം എന്നൊരു കാര്യം ഓർക്കുക. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത് ഒരു ബലി തന്നെയാണ്. സത്യത്തിൽ ഒരു ബലിയാണ് വിവാഹം എന്ന് പറയുന്ന ജീവിതം. എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭാര്യയും ഭർത്താവും കൂടെ മക്കൾക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുന്ന ഒരു ജീവിതമാണ്. വിശുദ്ധ കുർബാനയുടെ സംസ്കാരം ജീവിക്കണമെന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറയും. വിശുദ്ധ കുർബാന സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്ത നന്മ സ്വരൂപനും സർവജ്ഞനുമായ സർവശക്തനായ ദൈവം ഒരു കുഞ്ഞു ഓസ്തിയായി തീരുന്ന ശൂന്യവൽക്കരണത്തിന്റെ എളിമപ്പെടലിന്റെ ഒരു സംസ്കാരമാണത്. ആ ഓസ്തി വിഭജിച്ച് മക്കൾക്ക് നൽകുന്നതാണ് വിശുദ്ധ കുർബാനയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം കുടുംബജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മുറിയപ്പെടുക, ഭാര്യ ഭർത്താവിന് വേണ്ടി മുറിയപ്പെടുക, ഭാര്യയും ഭർത്താവും കൂടെ മക്കൾക്ക് വേണ്ടി മുറിയപ്പെടുക, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുക. എളിമയുടെയും വിനയത്തിൻ്റെയും ദാസ്യവേല ചെയ്യുന്ന ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് അങ്ങനെ ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുകയും ചെയ്യും. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം വിവാഹത്തിനൊരുങ്ങുന്നവരായ നിങ്ങളോടൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, ലോകം മുഴുവനെ എത്രയോ പ്രാവശ്യം ചുറ്റിക്കറങ്ങി എത്രയോ ലക്ഷോപലക്ഷം കോടാനുകോടി കുടുംബങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുള്ള ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കുടുംബജീവിതം വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് അടിമവേല ചെയ്യണം, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് അടിമവേല ചെയ്യണം, അപ്പനും അമ്മയും മക്കൾക്ക് അടിമവേല ചെയ്യണം, മക്കൾ മാതാപിതാക്കൾക്കും പരസ്പരം അടിമവേല ചെയ്യണം. ഇങ്ങനെ ദാസ്യവേല ചെയ്യാനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ എന്ന് മാർപ്പാപ്പ പറഞ്ഞത് ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്നും അങ്ങനെ പരസ്പര ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ ഇല്ലായ്മയാവുന്നതിൻ്റെ അതുവഴിയായിട്ട് ജീവിതം കണ്ടെത്തുന്നതിൻ്റെ മനോഹരമായ ഒരു ജീവിതം നിങ്ങളുടേതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെ കൂടുതൽ ശക്തി സ്വീകരിച്ചുകൊണ്ട് വിവാഹം എന്ന ഉദാശ ഒരു യോഗ്യതയോടും ഒരുക്കത്തോടെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധിപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയെ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗിവർഗീസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ ലോറൻസ് മെത്രാനെയും
അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, ഈ മംഗളവാരത്തിൽ തന്നെയും ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വം അണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതാതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും മതമൈത്രി സ്ഥാപിക്കണമെന്നും ദാരിദ്ര്യത്തിനും രോഗത്തിലും കഴിയുന്നവരെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതയിൽ നിന്നും പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ധാരാളം നല്ല ദൈവവിളികൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 55 MGCയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും ഇതിനെ വിജയിപ്പിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുകുമാരന്റെ പിറവത്തിരുന്നാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ കന്യകാമരത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠം നിങ്ങളുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടഞ്ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നിയമത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ
അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോബേമാരോടും സാപേമാരോടും ചേർന്ന് നാഥനെ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്ന മന്നവനവനുടെ മഹിമകളാൽ മണ്ണും വിണ്ണും നിറയുന്ന മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുദലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവാനും ധന്യൻ ഉന്നത വീതിയിലോശാന കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന അർഭജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിലുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ യേശുവിനായി രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീ ജാതനായി നിയമത്തിനധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധന പിതാവെ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്നെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധി ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ രൂപിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ
നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ആലഞ്ചേരി സൃഷ്ടമുദ്രാപുരിതായിക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോർജ് മദ്രാപുരിതായിക്കും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ലോറൻസ് മദ്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്നിസ്ഥർക്ക് വേണ്ടിയും കർത്താവേ കുർബാനയങ്ങൾ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി അനകമാവിധം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാനയങ്ങൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും വളരെ പ്രത്യേകമായ ഇന്ന് ദിവസം MGC കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരിലേക്കും അവർക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമരത്തിന്റെയും അങ്ങയുടെ ദുരുസന്നതിരെ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവിടുന്നവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ മിശിഹായ അങ്ങയറ്റുമെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്താൻ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക ആശയുടെ സന്താനങ്ങളുമായി തീർന്ന എല്ലാവർക്കും ആവശ്യമായ നാരിമിനെ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ ദൃസന്നത നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരും രക്ഷകനുമായ ശമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവിക മാരികസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വേർപ്പൊരു വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദര ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്ട പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. പ്രിയരായി ഒന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല
നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്രത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചന ക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങൾ കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോനോ ദൈവമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങ് ഇവിടെ പ്രകാരം ഉപേക്ഷിക്കുന്നു. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ
രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ നിന്റെ തിരുശ്രീ രക്തങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിച്ച് നിന്റെ രാജ്യത്തിലേക്ക് കാരുണ്യപൂർവം ക്ഷണിക്കുകയും ചെയ്തു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവേ ക്ഷമിച്ചാട്ട സാധുവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ മിശിഹായുടെ തിരുശരീരത്വങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കുകാരാകുകയും മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളെ വൃത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. 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 മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയാണ് മിശിഹായെ. നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ നല്ലകടനോടും നിന്റെ അഭിഷേകം ശ്രദ്ധിക്കുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. മോദം കലർന്ന് നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കരിഞ്ഞ നവ്യ ജീവൻ ചൊരിഞ്ഞിടേണമേ. ദേവാലയത്തിൽ ദിവ്യ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ ലോകാവസാന നാളിൽ ആകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. ലോകാവസാന നാളിൽ ആകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. മോദം കലർന്ന് നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞ നവ്യ ജീവൻ ചൊരിഞ്ഞിടേണമേ. ജീവൻ ചൊരിഞ്ഞിടേണമേ. പരിശുദ്ധാത്മാവിന് കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നെയ്ക്കും ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും ഭാവാന്ധകാരത്ത് നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച ഞങ്ങൾ
ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. മനുജകുലത്തിന്റെ രക്ഷയ്ക്കാ മണ്ണിലണഞ്ഞൊരു ദൈവസുതാ പാവനമങ്ങേ തിരുനാമം പൂജിതമങ്ങേ സാന്നിധ്യം. ലോകത്തിൻ്റെ പ്രകാശം നീ മർത്യകുലത്തിൻ ശരണം നീ സ്തുത്യർഹൻ നീ മിശിഹായെ നിത്യവും അങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗളവാർത്താ കാലത്തിൽ നന്മ തെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടുവിൻ. രക്ഷകനാഗതനാകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ. ദൈവം വരനിരച്ചൊരിയട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. വിവാഹ ജീവിതത്തിൽ ദമ്പതികൾ എങ്ങനെയായിരിക്കണമെന്നും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വചനാധിഷ്ഠിതമായിട്ടുള്ള സന്ദേശം നൽകി നമ്മളോട് കൂടിയായി നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച അവിന്ദ് പിതാവിന്, ഇവിടെ കൂടിയിരിക്കുന്നവരും അതുപോലെ എം ജി സി കൂടിക്കൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ പിതാവിന് നല്ല സ്തുതി കൊടുക്കാം.